പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമുള്ള തിരുനാമം ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മുടെ മധ്യേ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിരാവിലെ തിരുസന്നിധിയിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ആരാധനയിലേക്ക് പൗരുഷൻ ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷത്തോടെ വന്ദനം ചൊല്ലുന്നു. ഒരു നല്ല ദിവസം കൂടെ ദൈവമായ കർത്താവ് നമുക്ക് നൽകി ദൈവിക ആലോചന പ്രകാരം ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് മുമ്പോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം എല്ലാ കൃപകളും നല്ല ദാനങ്ങളും ഏവരുടെ മേലും ദൈവം പകരട്ടെ. ലോകത്തിൻ്റെ എത്രയോ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് വിലപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത്. നിശ്ചയമായും ഈ പ്രഭാതത്തിൽ നടക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക്, നിങ്ങളുടെ തലമുറകൾക്ക്, രഹസ്യമായും പരസ്യമായും പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്ക് വലിയ വിടുതലിന് കാരണമാക്കി ഉന്നതനായ ദൈവം തീർക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യോബിൻ്റെ പുസ്തകം 42-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിതമാണ്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരുപക്ഷെ ജോലിയിലായിരിക്കാം, വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, ആമേൻ സ്തോത്രം, ടി വിയുടെ മുമ്പിലായിരിക്കാം. എങ്കിലും ഏത് സാഹചര്യത്തിൽ ആയിരുന്നാലും ഇന്ന് പകൽ നിങ്ങൾക്ക് ശബ്ദമുയർത്തി പറയുവാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അങ്ങനെ, ഉള്ളിൽ പറയുവാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അങ്ങനെ നമുക്കൊന്നിച്ചൊന്ന് ആ വാക്യം ഇങ്ങനെയൊന്ന് വായിക്കാം. നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ദൈവത്തിന് സകലതും കഴിയും. ചേർന്ന് ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ദൈവത്തിന്, നമ്മുടെ ദൈവത്തിന് സകലതും കഴിയും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽ ആഴമായ വിശ്വാസവും ഉറപ്പുണ്ട്? ഈ വിഷയത്തിൻ്റെ നടുവിൽ എന്നെ വിടുവിപ്പാൻ ദൈവത്തിന് കഴിയും. ഈ രോഗത്തിൻ്റെ നടുവിൽ എന്നെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും. ഈ വിഷയത്തിന് നടുവിൽ എൻ്റെ കുഞ്ഞിന് വേണ്ടി വഴികളെ തുറക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഇന്ന വിഷയത്തിൽ നിന്നും എന്നെ കരകയറ്റുവാൻ ആർക്കും കഴിയത്തില്ലെങ്കിലും ഇന്ന് പകൽ കഴിവുള്ളൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ഇന്ന് പകൽ എല്ലാവരും ആശ്രയിച്ചാട്ടെ. അനേക പ്രിയമുള്ളവർ ചാറ്റ് ബോക്സിൽ പ്രാർത്ഥന വിഷയങ്ങൾ എഴുതി അറിയിക്കുന്നുണ്ട്. ഇന്ന് പകൽ അങ്ങനെയുള്ളവർ ആ പ്രാർത്ഥന വിഷയം എഴുതി അറിയിക്കുന്നതോടൊപ്പം നിങ്ങൾ ധൈര്യത്തോടെ പറഞ്ഞാട്ടെ, ഇന്ന വിഷയത്തിൽ എന്നെ വിടുവിപ്പാൻ, എന്നെ ഉദ്ധരിക്കുവാൻ, എൻ്റെ കുടുംബത്തെ മാനിക്കുവാൻ, ദേശത്തെന്നെ അനുഗ്രഹിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആമേ 38-ാം അധ്യായത്തിൽ ചുഴലിക്കാറ്റിൽ ഹോവയായ ദൈവം ഇറങ്ങി വന്ന് ആമേ ഭക്തനായ ഇയ്യോബിനോട് സംസാരിക്കുകയാണ്. 38, 39, 40, 41 അധ്യായങ്ങളൊക്കെ ഇയ്യോബിനോട് ദൈവം ചോദിക്കുന്ന ചോദ്യാവലികളാണ്. ഏകദേശം 180+ വരുന്ന ചോദ്യങ്ങൾ ഹോവയായ ദൈവം ഇയ്യോബിനോട് ചോദിക്കുകയാണ്. സ്വർഗം ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും ആമേ നന്നായി ഉത്തരം പറയുവാൻ കഴിയാതെ ഉത്തരം മുട്ടിപ്പോകുന്ന നിൽക്കുന്ന ഭക്തൻ നമുക്കവിടെ കാണാൻ കഴിയും. 42-ാം അധ്യായത്തിൽ ആമേ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഭക്തനായ യോബ് ദൈവത്തോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, നിനക്ക് സകലതും കഴിയും. ഈ അനർത്ഥങ്ങളെ, ഈ പരാജയങ്ങളെ, ഈ വേദനകളെ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ വന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം തരുവാൻ അതിൻ്റെ അർത്ഥം നിനക്ക് കഴിയുമെന്ന, നിൻ്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. ഇന്ന് പകൽ എല്ലാവരും പറഞ്ഞാട്ടെ, എൻ്റെ ദൈവത്തെ കൊണ്ട് സകലതും കഴിയും. എന്നെ കൊണ്ട് കഴിയത്തില്ല, മറ്റുള്ളവരെ കൊണ്ട് കഴിയത്തില്ല, അങ്ങനെ അവരെ കൊണ്ട് ആർക്കും കഴിയാതെ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ഇന്ന് പകൽ ധൈര്യത്തോടെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഉരുവിട്ടാട്ടെ. ദൈവത്തിന് സകലതും കഴിയും. ഹല്ലേലൂയ. ഈ രോഗത്തെ സൗഖ്യമാക്കാൻ മെഡിക്കൽ സയൻസിന് കഴിയത്തില്ലെന്നവർ പറഞ്ഞാലും ഇന്ന് പകൽ വിശ്വാസം കൈവിടരുത്. ഇന്ന് പകൽ വിശ്വാസത്തോടെ പറ, എൻ്റെ ദൈവത്തിന് കഴിയും ഇന്ന രോഗത്തെ സൗഖ്യമാക്കുവാൻ, ഇന്ന പ്രശ്നത്തെ മാറ്റിത്തന്ന് എന്നെ ആമേ സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുവരുവാൻ, എൻ്റെ കുഞ്ഞുങ്ങളുടെ തകർന്നടിഞ്ഞു പോയ കുടുംബ ബന്ധങ്ങളെ നന്നാക്കുവാൻ, പണിതെടുക്കുവാൻ ആമേ കുടുംബ കോടതിയെ കൊണ്ട് കഴിയാതിരിക്കുമ്പോൾ, മറ്റുള്ളവരെ കൊണ്ട് കഴിയാതിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ നിങ്ങൾ വിളിച്ചു പറ, ദൈവത്തെ കൊണ്ട് ഒരു കാര്യമല്ല, രണ്ട് കാര്യമല്ല, നിങ്ങളുടെ നീറുന്ന ഏത് വിഷയമാണെങ്കിലും ഈ പ്രഭാതത്തിൽ നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ആരാധന ദൈവമൊക്കെ ധൈര്യത്തോടെ എന്ന് വിളിച്ചു പറഞ്ഞ് എൻ്റെ ദൈവത്തെ കൊണ്ട് സകലതും കഴിയും. ആ ദൈവത്തെയും നമ്മൾ ആശ്രയിക്കുന്നത്. 57:2 സംഗീതക്കാരൻ പാടുന്നത്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം, സകലവും നിർവഹിക്കുന്ന ദൈവം. ഇന്ന് പകൽക്കാലം എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തട്ടെ. നമ്മുടെ ദൈവത്തിന് സകലതും കഴിയും. നിനക്ക് സകലതും കഴിയും, നിനക്ക് സകലതും കഴിയും. ഈ പ്രഭാതത്തിൽ ഈ വചനം നമുക്ക് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകാം. അല്ലലുകളും പ്രയാസങ്ങളും അസാധ്യതകളും ജീവിതത്തിന് മുമ്പിൽ കടന്നു വരുമ്പോൾ ഇന്ന് പകൽക്കാലം നമുക്ക് ധൈര്യത്തോടെ പറയാം, ദൈവമേ എന്നെ നടത്തുവാൻ അങ്ങേക്ക് കഴിയും. ആ കഴിവുള്ള കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം മുമ്പോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമുക്ക് എല്ലാ കൃപകളും നല്ല ദാനങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കുക. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പകൽക്കാലം ഞങ്ങളെ തന്നെ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മാന്യപ്രേക്ഷകരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങക്ക് സകലതും കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. തുടർന്ന് നടക്കേണ്ട ശുശ്രൂഷകളെ ദൈവം ആദരിക്കും, തിരുമഹത്വം വെളിപ്പെടുത്തും. യേശു മശിഹായുടെ നാമത്തിൽ തന്നെ അമ്മേൻ. ഒരു പ്രാവശ്യം കൂടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ആരാധനയിലേക്ക് എല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. തുടർന്നുള്ള സമയം വചന പ്രഭാതത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം അനുഗ്രഹീതനായ ദൈവദാസൻ ഫാസ്റ്റർ ബാബു ചെറിയാൻ അവരിലൂടെ നമുക്ക് കേൾക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ബഹുമാനീയ കർത്താവിന്റെ ദാസനെ വളരെ ആദരവോടും സന്തോഷത്തോടും കൂടെ ശുശ്രൂഷയ്ക്ക് ആശീർവദിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കിപോക്കില്ലാതെ നശിച്ചു പോകുമെന്നുള്ള സദൃശവാക്യത്തിലെ വാക്യത്തിൽ നിന്ന് ഉള്ള വചനധ്യാനം തുടരുന്നു. മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും ശാസിക്കുന്നത് കൂടാതെ നമ്മെ ജനനം മുതൽ മരണം വരെ ശാസിക്കുന്ന ഒരു പുസ്തകമാണ് ഇത് തിരുവചനം. മുഖപക്ഷമില്ലാതെ, ജാതി വ്യവസ്ഥയില്ലാതെ മനുഷ്യനെ ശിക്ഷിച്ചു വളർത്തുന്ന വചനം. നോക്കാം, തീത്തോസിൻ്റെ ലേഖനം 2-11 മുതലുള്ള വാക്യങ്ങൾ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. എന്താണ് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നത്? ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു എന്ന് വ്യാഖ്യാനിക്കാം. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള പ്രത്യാശ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു എന്ന് വ്യാഖ്യാനിക്കാം. അതെല്ലാം ശരിയുമാണ്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ബോധ്യമാക്കി തരുന്നത് തിരുവചനമാണല്ലോ. അപ്പോൾ തിരുവചനം നമ്മെ രക്ഷകനിലേക്ക് നയിക്കും, നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കും, നമ്മെ അച്ചടക്കത്തിലേക്ക് നയിക്കും. രക്ഷയ്ക്കും പ്രത്യാശയ്ക്കും ഒരു അച്ചടക്കം ഉണ്ട്. രക്ഷ എല്ലാവർക്കും ഉള്ളതാണെങ്കിലും പ്രത്യാശ എല്ലാവർക്കും ഉള്ളതല്ല. രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ അച്ചടക്കത്തോടെ ജീവിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ പ്രത്യാശ. നോക്കുക, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വചനമാണ് നാം ഇപ്പോൾ ഇങ്ങനെ വെളിപ്പെട്ടു വരുന്നത്. തിരുവെഴുത്തിൻ്റെ ധ്യാനം നമ്മെ ഡിസിപ്ലിൻ ചെയ്യുന്നു. ഒന്നാമത് അത് നമുക്ക് രക്ഷയുടെ വെളിച്ചം തരും. രക്ഷയുടെ വെളിച്ചം എന്ന് പറഞ്ഞാൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. എവിടെ? ബേത്ലഹേമിൽ എന്ന് 2000 വർഷം മുമ്പ്. ആരാണത്? നീതിസൂര്യനായ ക്രിസ്തു. അന്നവൻ ഉദിച്ചു. അന്നു മുതൽ ഇന്നുവരെയും സകല മനുഷ്യർക്കുമുള്ള രക്ഷാവെളിച്ചം ഇങ്ങനെ കത്തിജ്വലിക്കുകയാണ്. അതിലേക്ക് എന്നെയും നിങ്ങളെയും മാടി വിളിക്കുകയും അതിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്നത് ഈ തിരുവചനമാണ്. ഇന്നുവരെയും ഈ രക്ഷയുടെ അനുഭവം, സാൽവേഷൻ എക്സ്പീരിയൻസ്, ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്, അഷ്വറൻസ് ഓഫ് സാൽവേഷൻ, ഇത് ലഭ്യമാക്കാത്ത ഒരാള് വചനപ്രഭാതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിലേക്ക് മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കണം. രക്ഷിക്കപ്പെടുക, ക്രിസ്തുവിനെ അറിയുക, അംഗീകരിക്കുക, വിശ്വസിക്കുക, സമർപ്പിക്കുക. ഒരു പുതിയ ജീവിതത്തിനായി നിങ്ങൾ തന്നെ ഒരു തീരുമാനമെടുക്കുക. ഞാൻ ക്രിസ്തുവിനായി ജീവിക്കും, വചനപ്രകാരം ജീവിക്കും. അവിടെയാണ് ഈ രക്ഷിക്കപ്പെടുക എന്ന അനുഭവം, ബോൺ അഗെയിൻ വീണ്ടും അനുഭവം, രക്ഷാനിർണയ അനുഭവം, ഇതെല്ലാം ഉണ്ടാകും. അതിലേക്ക് നമ്മളെ നയിക്കുകയാണ് വചനം. ഇന്ന് ആ നല്ല തീരുമാനമെടുക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന സന്ദേശം നമുക്ക് കേൾക്കുവാനിടയായി തീർന്നു. നമ്മെ ശിക്ഷിച്ചു വളർത്തുന്ന കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം, തിരുവെഴുത്തുകൾ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് കേൾക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് നമ്മെ രക്ഷയിലേക്കും പ്രത്യാശയിലേക്കും നയിക്കുമെന്ന് കേൾക്കുവാനിടയായി തീർന്നു. ഏറ്റവും ഒടുവിൽ ആ തിരുവചനം അല്ലെങ്കിൽ ആ രക്ഷയുടെ വെളിച്ചമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആണെന്നും കേൾക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു നിർത്തിയതുപോലെ ആരെങ്കിലും ഈ രക്ഷ ഉറപ്പാക്കാത്തവരായിട്ട്, യേശുവിനെ രക്ഷകനും കർത്താവുമായി ഇതുവരെ അംഗീകരിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ രക്ഷ ഉറപ്പാക്കുവാൻ ഈ സന്ദേശം നമുക്ക് അനുഗ്രഹമാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു വേഗം വരുവാൻ പോകുന്നു. ആമേ വരവിൽ നമുക്ക് എടുക്കപ്പെടണമെങ്കിൽ രക്ഷിക്കപ്പെട്ടവരായി, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവരായി നമുക്ക് തീരുവാൻ ഈ സന്ദേശത്തിന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, തുടർന്നുള്ള സമയം അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ഗീതങ്ങൾ നമ്മൾ ഒന്നിച്ച് കർത്താവിന് വേണ്ടി പാടി പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ പോവുകയാണ്. ഹല്ലേലൂയ. 12-ാം അധ്യായം എബ്രായ ലേഖനത്തിൽ അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ആമേ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ ആമേ തിരമാലകൾ പോലെയുള്ള വിഷയങ്ങൾ ആഞ്ഞടിച്ചാലും ഇന്ന് പകൽക്കാലം വിശ്വാസത്തിൻ്റെ നായകനായ യേശുവിനെ നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമുക്കിടയായി തീരട്ടെ. ആ കർത്താവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്ന മനോഹരമായ ഗാനം. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു, ഞാൻ വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രാമദേശത്ത് പോകുന്നു ഞാൻ എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയുടെ ഗാനം ഈ പ്രഭാതത്തിൽ നമ്മുടെ വാത്സല്യ സഹോദരങ്ങളാകുന്ന ടിവിനോടും ഷാരനോടും ജോയലിനോടും ചേർന്ന് നമുക്കൊന്നിച്ച് സന്തോഷത്തോടെ പാടി നമ്മുടെ കർത്തനെ ആരാധിക്കാം. ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു, ഞാൻ വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു, ഞാൻ വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു, ഞാൻ വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു, ഞാൻ പടകിൽ ആടിച്ചെന്നാൽ അല്ലൊരൽപ്പവുമില്ലെനിക്ക്, അലകൾ പടകിൽ ആടിച്ചെന്നാൽ അല്ലൊരൽപ്പവും ഇല്ലെനിക്ക്, ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായെന്നരികിലുണ്ട്, ആഴിയും പൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായി എന്നരികിലുണ്ട്, വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു, ഞാൻ വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു, ഞാൻ വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു, ഞാൻ വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു, ഞാൻ மரணமிடலின் தாழ்வரையில் சரணமா എനിക്കേശുണ്ട് മരണനിഴലിൻ താഴ്വരയിൽ ശരണമായി എനിക്കേശുണ്ട് കരളറിഞ്ഞു എൻ കൈകൾ പിടിച്ചു കരുതി നടത്തും അന്ത്യം വരെ കരളറിഞ്ഞു എൻ കൈകൾ പിടിച്ചു കരുതി നടത്തും അന്ത്യം വരെ വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ പരീക്ഷകൾ വേദനകൾ നന്നായെനിക്കുന്നുണ്ടായിടയിലും നാനാ പരീക്ഷകൾ വേദനകൾ നന്നായെനിക്കുന്നുണ്ടായിടയിലും നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ ചേരും കണ്ണുനീരൊക്കെയും അന്നു തീരും വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും കണ്ണുനീരൊക്കെയും അന്നു തീരും എണ്ണിയാൽ തീരാത്ത വൻകൃപകൾ വർണ്ണിച്ചു പാദത്തിൽ എണ്ണിയാൽ തീരാത്ത തൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണും ഞാൻ വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രാമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രാമദേശത്തു പോകുന്നു ഞാൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമേറിയ പ്രഭാതത്തിൽ അതിരാവിലെ തിരുസന്നിധിയിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ വന്ദനം ചൊല്ലുകയാണ്. ഈ വിശ്വാസയാത്രയിൽ നമ്മുടെ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് സിയോൻ യാത്ര ചെയ്യുവാൻ കർത്താവ് നമുക്കൊരുക്കുന്ന ഈ നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ്. ഓരോ ദിവസവും പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിക്കുവാനും ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാനും കർത്താവ് നൽകുന്ന ഈ നല്ല അവസരം നമുക്ക് ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കാം. ഇന്നത്തെ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വിളിച്ച് നമ്മളോട് ഒരുമിച്ചിരുത്തേണ്ടത് ആവശ്യമാണ്. പ്രിയ ടിബിൻ ഇപ്പോൾ കുഞ്ഞുങ്ങളെ വിളിക്കുന്നതായിരിക്കും. ടിബിൻ വിളിക്കുമ്പോൾ എല്ലാവരും വിളി കേട്ട് ഞങ്ങളോട് ഒരുമിച്ചായിരിക്കുക. All the Jesus lambs and Jesus teens, are you ready? കുഞ്ഞുങ്ങളെല്ലാം റെഡിയാണ്. വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. എന്നോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പസ്റ്റർ ജോൺ ഡാനിയേലുണ്ട്. കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ ആ വചനഭാഗം വായിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ആ വചനഭാഗങ്ങൾ ശ്രദ്ധിക്കാമല്ലോ. ഉസിയാവിൻ്റെ മകനായ യോഥാമിൻ്റെ മകനായി യഹൂദ രാജാവായ ആഹാസിൻ്റെ കാലത്ത് അരാമ്യ രാജാവായ രെസീനും രമല്യാവിൻ്റെ മകനായി ഇസ്രായേൽ രാജാവായ പേക്കഹും യെരൂശലേമിന് നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു. അതിനെ പിടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല താനും. അരാം എഫ്രൈമിനോട് യോജിച്ചിരിക്കുന്നു എന്ന് ദാവീദ് ഗൃഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവൻ്റെ ഹൃദയവും അവൻ്റെ ജനത്തിൻ്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി. അപ്പോൾ യഹോവ യെശയ്യാവോട് അരുളിച്ചെയ്തതെന്തെന്നാൽ, നീയും നിൻ്റെ മകൻ ഷെയാർ യാശൂബും അലക്കുകാരൻ്റെ വയലിലെ പെരുവഴിക്കൽ മേലെ കുളത്തിൻ്റെ നീർപ്പാത്തിയുടെ അറ്റത്ത് ആകാശിനെ എതിരേൽപ്പാൻ ചെന്ന് അവനോട് പറയേണ്ടത്, സൂക്ഷിച്ചു കൊള്ളുക, സാവധാനമായിരിക്കുക. പുകയുന്ന ഈ രണ്ട് മുറിക്കൊള്ളി നിമിത്തം അരാമിൻ്റെയും രസീൻ്റെയും രമല്യാവിൻ്റെയും മകൻ്റെയും ഉഗ്രകോപ നിമിത്തം നീ ഭയപ്പെടരുത്. നിൻ്റെ ധൈര്യം ക്ഷയിച്ച് പോകുകയുമരുത്. നാം യഹൂദയുടെ നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ച് മതിലിടിച്ച് കടന്ന് തബേലയാലിൻ്റെ മകനെ അവിടെ രാജാവായി വാഴിക്കണമെന്ന് പറഞ്ഞു. അരാമും എഫ്രൈമും രമല്യാവിൻ്റെ മകനും നിന്റെ നേരെ ദുരാലോചന ചെയ്യുകയുണ്ട്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അത് നടക്കുകയില്ല, സാധിക്കുകയുമില്ല. അരാമിന് തല ദമേശേക്കിന് തല റെസീൻ. 65 സംവത്സരത്തിനകം എഫ്രൈം ജനമായിരിക്കാതവണ്ണം തകർന്നു പോകും. എഫ്രൈമിന് തല ശമരിയ, ശമരിക്ക് തല രമല്യാവിൻ്റെ മകൻ. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. യഹോവ പിന്നെയും ആഹാസിനോട്, നിന്റെ ദൈവമായ യഹോവയോട്, താഴെ പാതാളത്തിലോ മീതെ ഉയരത്തിലോ ഒരു അടയാളം ചോദിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചതിന് ആഹാസ്, ഞാൻ ചോദിക്കുകയില്ല, യഹോവയെ പരീക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ പറഞ്ഞത്, ദാവീദ് ഗൃഹമേ കേൾപ്പീൻ, മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എൻ്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്? അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ ബാലിന് പരായമാകും മുമ്പേ നീ വെറുക്കുന്ന 2 രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. യഹോവ നിന്റെ മേലും നിന്റെ ജനത്തിനു മേലും നിന്റെ പിതൃഭവനത്തിനു മേലും എഫ്രയീം യഹൂദയെ വിട്ടു പിരിഞ്ഞ നാൾ മുതൽ വന്നിട്ടില്ലാത്തൊരു കാലം വരുത്തും, അശൂർ രാജാവിനെ തന്നെ. അന്നാളിൽ യഹോവ മിസ്രയീമിലെ നദികളുടെ അറ്റത്തു നിന്ന് കൊതുകിനെയും അശൂർ ദേശത്തു നിന്ന് തേനീച്ചയും ചൂളകുത്തി വിളിക്കും. അവയൊക്കെയും വന്ന് ശൂന്യമായ താഴ്വരകളിലും പാറ പിളർപ്പുകളിലും എല്ലാ മുൾപ്പടർപ്പുകളിലും എല്ലാ മേച്ചിൽ പുറങ്ങളിലും പറ്റും. അന്നാളിൽ കർത്താവ് നദിക്കക്കരെ നിന്ന് കൂലിക്ക് വാങ്ങിയ ക്ഷൗരക്കത്തി കൊണ്ട് അശൂർ രാജാവിനെ കൊണ്ട് തന്നെ തലയും കാലും ക്ഷൗരം ചെയ്യും, അത് താടിയും കൂടെ നീക്കും. അന്നാളിൽ ഒരുത്തൻ ഒരു പശുക്കിടാവിനെയും 2 ആടിനെയും വളർത്തും. അവയെ കറന്നു കിട്ടുന്ന പാലിൻ്റെ പെരുപ്പം കൊണ്ട് അവൻ തൈര് തന്നെ ഉറ്റുകഴിക്കും. ദേശത്ത് ശേഷിച്ചിരിക്കുന്ന ഏവരുടെയും ആഹാരം തൈരും തേനുമായിരിക്കും. അന്നാളിൽ 1000 വെള്ളിക്കാശ് വിലയുള്ള 1000 മുന്തിരിവള്ളി ഉണ്ടായിരുന്ന സ്ഥലമൊക്കെയും മുള്ളും പറക്കാരെയും പിടിച്ചു കിടക്കും. ദേശമൊക്കെയും മുള്ളും പറക്കാരെയും പിടിച്ചു കിടക്കുന്നതിനാൽ മനുഷ്യർ അമ്പും വില്ലും എടുത്തുകൊണ്ട് മാത്രമേ അവിടേക്ക് ചെല്ലുകയുള്ളൂ. തൂമ്പ കൊണ്ട് കിളച്ചു വന്ന എല്ലാ മലകളിലും മുള്ളും പറക്കാരെയും പേടിച്ചിട്ട് ആരും പോകുകയില്ല. അത് കാളകളെ അഴിച്ചുവിടുവാനും ആടുകൾ ചവിട്ടിക്കളവാനും മാത്രം ഉതകും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിലെ ആത്മീക സത്യങ്ങൾ ഗ്രഹിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. 66 അധ്യായങ്ങളുള്ള യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒരധ്യായമാണ് 7-ാമത്തെ അധ്യായം. കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെക്കുറിച്ചുള്ള, അതായത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും എന്ന ആ വചനം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അധ്യായമാണ് 7-ാമത്തെ അധ്യായം. 4-ാമത്തെ അധ്യായത്തിൽ യഹോവയുടെ മുള എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെ കുറിച്ചൊരു ചെറിയ ഒരു സൂചന നൽകുന്നുണ്ട്. പക്ഷേ 4-ഉം 5-ഉം 6-ഉം കഴിഞ്ഞ് 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ കൃത്യമായിരിക്കുന്ന ഒരു പ്രവചനം നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഈ 4-ാം അധ്യായത്തിൻ്റെയും 7-ാം അധ്യായത്തിൻ്റെയും ഇടയിൽ എന്താണ് സംഭവിച്ചത്? സ്തോത്രം. അതാണ് ഇന്നലെ കർത്താവിൻ്റെ ദാസൻ ഷാജി പാസ്റ്റർ 6-ാമത്തെ അധ്യായത്തിൽ നിന്നും യെശയ്യാവിനുണ്ടാകുന്ന ഒരു സ്വർഗീയ ദർശനത്തെക്കുറിച്ച് പറഞ്ഞു. അതായത് ആ സ്വർഗീയ ദർശനത്തിൽ യെശയ്യാവിനെ തന്നെ കാണുവാൻ, ദൈവത്തെ കാണുവാൻ, മറ്റുള്ളവരെ കാണുവാൻ വേണ്ടിയൊക്കെയുള്ള ഒരു അവസരം ഒരുങ്ങിയ, അപ്പോൾ ഒരു പേഴ്സണൽ എൻകൗണ്ടർ യെശയ്യാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ യെശയ്യാവിൻ്റെ ശുശ്രൂഷയുടെ തലങ്ങൾ തന്നെ മാറുകയാണ്. സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയാം, മുൻപ് 4-ാം അധ്യായത്തിൽ ഒരു സൂചന മാത്രം തനിക്ക് പ്രവചിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതായത് കർത്താവുമായിട്ടൊരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായതിന് ശേഷം യേശു കർത്താവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടൊരു പ്രവചനം ഇവിടെ 7-ാമത്തെ അധ്യായത്തിൽ യെശയ്യാവ് പ്രവചിക്കുകയാണ്. ഞാനിങ്ങനെ പറയാം, പ്രിയരെ, കർത്താവുമായിട്ടൊരു പേഴ്സണൽ എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം മാറും, നമ്മുടെ ശുശ്രൂഷ മാറും, എല്ലാ മേഖലകളിലും സമൂലമായിരിക്കുന്ന ഒരു മാറ്റമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ ബൈബിൾ ക്ലാസ്സുകളിലൂടെയൊക്കെ സ്വർഗത്തിലെ ദൈവം ആ നിലകളിൽ ചില മാറ്റങ്ങൾ നമുക്കുണ്ടാകേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. നമ്മൾ പ്രാരംഭ അധ്യായങ്ങളിൽ പഠിച്ചപ്പോൾ മനസ്സിലാക്കി, യെശയ്യാവ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ 4 രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ശുശ്രൂഷ ചെയ്തത്. ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ്. അതിൽ 1-മത്തെ രാജാവായ ഉസിയാവിൻ്റെ കൊച്ചുമകനായിരിക്കുന്ന ആഹാസിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ് ഈ 7-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കാലഘട്ടത്തിലെ ഒരു വലിയ പ്രബലമായ ശക്തിയാണ് അശൂർ എന്ന് പറയുന്ന ശക്തി. ഈ അശൂര് ഓരോ രാജ്യത്തെ ഇങ്ങനെ വെട്ടിപ്പിടിച്ച് മുൻപോട്ടേക്ക് വരുമ്പോൾ ഇസ്രായേലിനെയും അരാമിനെയും, അരാം എന്ന് പറഞ്ഞാൽ സിറിയ, ഇസ്രായേലിനെയും സിറിയയെയും ആക്രമിക്കാൻ വേണ്ടി പദ്ധതിയിട്ടു. ആ സമയത്ത് അസീറിയക്കെതിരെ അതിശക്തമായിരിക്കുന്ന ഒരു മുന്നണി സൃഷ്ടിക്കാൻ വേണ്ടി ഈ ഇസ്രായേലും അരാമും കൂടെ ശ്രമിക്കുക. അതായത് ഇസ്രായേൽ രാജാവായ പേക്കഹും അരാം രാജാവായ റിസീനും കൂടെ ഒരുമിച്ച് ശ്രമിക്കുക. അപ്പോൾ വലിയ ശക്തിയാണ് അശൂർ എന്ന് പറയുന്ന ശക്തി. അവരിവരെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ അവർക്കെതിരെ ഒരു 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 മുന്നണി സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ സമയത്ത് ഈ അരാം സൈന്യവും അരാം രാജ്യവും ഇസ്രയേൽ രാജ്യവും കൂടെ യഹൂദയെയും കൂടെ അവരുടെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയ. അപ്പോൾ ആ വിവരം വന്ന് യഹൂദ രാജാവായിരിക്കുന്ന ആഹാസിനെ ഇവരറിയിക്കുകയും ചെയ്യുക. എന്നാൽ ആഹാസ് ആ ഒരു ക്ഷണം നിരസിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആഹാസ് ആ ക്ഷണം നിരസിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ഇസ്രയേൽ രാജാവും അരാം രാജ്യവും കൂടെ ഈ യഹൂദയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പദ്ധതി ഇടുകയാണ്. ഒന്നെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ ആക്രമിക്കും. ആ ഒരു സ്ഥിതിയിലേക്കായി. അപ്പോൾ അരാം സൈന്യവും ഇസ്രയേൽ സൈന്യവും കൂടെ യഹൂദയെ ആക്രമിക്കാൻ, ആഹാസിനെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക. രണ്ടാമത്തെ വാക്യത്തിൽ ആ വായിച്ച പാസ്റ്റർ, രണ്ടാമത്തെ വാക്യം. അരാം എഫ്രൈമിനോട് യോജിച്ചിരിക്കുന്നു എന്ന് ദാവീദ് ഗൃഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവന്റെ ഹൃദയവും അവന്റെ ജനത്തിന്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി. നോക്കിക്കേ, ഇവിടെ അരാമും ഇസ്രയേലും കൂടെ യഹൂദയെ ആക്രമിക്കാൻ വരുന്നു എന്ന് അറിവ് കിട്ടിയപ്പോൾ കാട്ടിലെ വൃക്ഷം കാറ്റുകൊണ്ട് ഉലയുന്നത് പോലെ ഉലഞ്ഞുപോയി. രാജാവിൻ്റെ ഹൃദയവും ജനത്തിൻ്റെ ഹൃദയവും ഉലഞ്ഞുപോയി. സ്തോത്രം. ചിലപ്പോൾ അങ്ങനത്തെ ജീവിതാനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ യഹൂദയ്ക്കെതിരെ കയറി വരുന്നത് ശത്രു സൈന്യം മാത്രമല്ല, അരാം അയൽ രാജ്യമാണ്, പക്ഷേ ഇസ്രയേൽ എന്ന് പറയുന്നത് സഹോദര രാജ്യമാണ്. അപ്പം ശത്രുവും സഹോദരനും കൂടെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ എങ്ങനെ ഉലയാതിരിക്കും, ഇല്ലേ? അപ്പം നമ്മുടെ വീട്ടുകാരോട് നാട്ടുകാർ യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും, പക്ഷേ നാട്ടുകാരുടെ കൂടെ വീട്ടുകാരും കൂടെ കൂടിയാലോ? നാട്ടുകാരും ബന്ധുക്കളും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യും? ഹൃദയം ഉലയും. അപ്പം ഈ ഹൃദയം ഭയപ്പെട്ട് ഉലയുന്നത് ആര് കണ്ടു? സ്വർഗത്തിലെ ദൈവം കണ്ടു. ദൈവം യെശയ്യാവിനോട് ആ സമയത്ത് പറയാം, മൂന്നാമത്തെ വാക്യം. അപ്പോൾ യഹോവ യെശയ്യാവിനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ മകൻ ശെയാർയാശൂബും അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കൽ മേലെ കുളത്തിന്റെ നീർപ്പാതിയുടെ അറ്റത്ത് ആകാശിനെ എതിരേൽപ്പാൻ ചെന്ന് അവനോട് പറയേണ്ടത്. അപ്പം ഈ സമയം യഹൂദ ഭയന്ന് നിലവിളിക്കുമ്പോൾ, ഭയന്ന് ഹൃദയം പിടച്ചു അവൻ ആ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ ദൈവം ഇത് കണ്ടു. ദൈവം എന്ത് ചെയ്യുന്നറിയാവോ? ദൈവം യെശയ്യാവിനോട് പറഞ്ഞു, നീ നിന്റെ മോനെയും കൂട്ടിക്കൊണ്ട് എവിടെ പോകണം? ആഹാസിൻ്റെ അടുത്ത് പോയിട്ട് ചില കാര്യം. ഈ മോൻ ശെയാർയാശൂബ് എന്നാണ് മോൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തും ചില ആത്മീയ സത്യങ്ങളുണ്ട്. മകനെയും കൂട്ടിക്കൊണ്ട് പോവുക എന്ന് പറയാം. ഈ ശെയാർയാശൂബ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു ശേഷിപ്പ് മടങ്ങി വരും, ദ റെമനന്റ് വിൽ റിട്ടേൺ. അപ്പോൾ ഈ മകനെ കാണുമ്പോൾ തന്നെ അതിനകത്തൊരു ദൂത. സ്തോത്രം. അപ്പോൾ നമ്മുടെ തലമുറകളെ കൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ പോകുന്നത് അതിനകത്തും ചില ദൈവികമായിരിക്കുന്ന നിയോഗങ്ങളാണ്. സ്തോത്രം. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ നമ്മുടെ തലമുറകളും ചെയ്യത്തക്ക നിലകളിൽ യെശയ്യാവിനോട് പറയാം, നിന്റെ മകനെയും കൂടെ എന്ത് ചെയ്യണം? നീ കൂട്ടിക്കൊണ്ട് പോകണം. അവിടെ ചെന്നിട്ട് ഈ യെശയ്യാവ് ആഹാസിനോട് പറയുന്ന കാര്യം നാലാമത്തെ വാക്യത്തിൽ പറയുന്നത്, സൂക്ഷിച്ചു കൊള്ളുക, സാവധാനമായിരിക്കുക. പുകയുന്ന ഈ രണ്ട് മുറിക്കുള്ളി നിമിത്തം അരാമിന്റെയും രസീന്റെയും രമല്യാവിന്റെയും മകന്റെയും ഉഗ്രകോപ നിമിത്തം നീ ഭയപ്പെടരുത്. ആ, ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ഈ യെശയ്യാവ് എന്നിട്ട് പറയുക, നീ സൂക്ഷിച്ചോ, ഭയപ്പെട്ടു പോകരുത്, സാവധാനമായിരിക്കണം, നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകരുത്. രണ്ട് കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇവരുടെ പേര് പറഞ്ഞിട്ട് പറയും, അവർ മുറിക്കൊള്ളിയാണെന്ന് പറയും. അപ്പൊ ആഹാസ് വിചാരിച്ചിരിക്കുന്നതല്ല, ആഹാസ് ഭയപ്പെടാനുള്ള കാരണം ഈ രണ്ട് രാജ്യങ്ങളെ അവർ വലിയ ഒരു, അതായത് തകർത്ത് കളയുവാൻ, നശിപ്പിച്ച് കളയുവാൻ ഒരു മൃത്യുഭീതി ആകാശ് നേരിടുകയാണ്. അതായത് ഒരു വലിയ അണുബോംബ് വന്ന് വീഴാൻ പോകുന്ന പോലെയാണ് ആകാശ് മനസ്സ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ദൈവം യെശയ്യാവിനോട് പറയാം, അണുബോംബൊന്നുമല്ല, മുറിക്കൊള്ളിയ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഓർപ്പിക്കാം, ശത്രുവിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണം, പക്ഷേ ശത്രുവിനെ വലിയ സംഭവമായിട്ടും നമ്മൾ കാണാൻ പോകണ്ട. അവൻ ശത്രു വലിയ അണുവായുധമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ഇവിടെ ദൈവം പറയും യെശയ്യാവിലൂടെ, അണുവായുധം ഒന്നുമല്ല, ആരാ? രണ്ട് മുറിക്കൊള്ളികളാണ്, മുറിക്കൊള്ളികളാണെന്ന് പറയുക. അപ്പം ഏഴാമത്തെ വാക്യത്തിൽ ഈ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുകയാണ്. എന്താ പറയുന്നത്? അത് നടക്കത്തില്ല, അത് സാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവ പദ്ധതി ഉള്ളവനെ തകർത്ത് കളയുവാൻ നടക്കത്തില്ല, അത് സാധിക്കത്തില്ലെന്ന് വളരെ കൃത്യമായിട്ട് പറയുക. പക്ഷേ നിങ്ങൾക്കറിയാമോ, ആഹാസിനതത്രേ വിശ്വാസം പോരാ. അപ്പോൾ വിശ്വാസം വരാതിരുന്നപ്പോൾ ഈ ആഹാസിനോട് യെശയ്യാവ് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്ത്, നിനക്ക് വിശ്വാസമില്ല, നീ ഒരു അടയാളം ചോദിക്കുന്നത്, ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയത്തക്ക നീ ഒരു അടയാളം ചോദിക്കുക. അപ്പോൾ അടയാളം ചോദിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഈ ആഹാസ് പറയുക 12-ാമത്തെ വാക്യത്തിൽ, ഞാൻ ചോദിക്കത്തില്ല, ഞാൻ പരീക്ഷിക്കത്തില്ല. അപ്പോൾ വലിയൊരു ഭക്തൻ പറയുന്ന പോലൊക്കെ ഈ ആഹാസ് പറയുന്നത്. പക്ഷേ നമുക്ക് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ആഹാസ് എന്ന് പറയുന്ന ആൾ ഭക്തനൊന്നുമല്ല. അപ്പം ഇവനോട് അടയാളം ചോദിക്കാൻ പറഞ്ഞിട്ട് ഇവൻ അടയാളം ചോദിക്കാതിരുന്നപ്പം ദൈവം എന്ത് ചെയ്തു? ഈ പിതാക്കന്മാരോടുള്ള വാഗ്ദത്ത നിമിത്തം, കരുണ നിമിത്തം ഒരു അടയാളം പറയുക. ആ അടയാളമാണ് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. സ്തോത്രം. ഇത് യഹൂദയോടുള്ള ഒരു പ്രവചനം. സ്തോത്രം. അപ്പോൾ ആ ഒരു പ്രവചനം അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന നിവർത്തി 700 വർഷങ്ങൾക്ക് ശേഷം ബേത്ലഹേമിലാണ് മറിയയുടെ മകനായി യേശു കർത്താവ് ജനിക്കുന്നത്. പക്ഷേ ആ സമയത്തും ഈ ഒരു പ്രവചനത്തിൻ്റെ നിവർത്തി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ മുൻപ് നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, എല്ലാ പ്രവചനത്തിനും 2 മുഖങ്ങളുണ്ട്. ഒന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് വേഗത്തിൽ നടക്കുന്ന സംഭവം, മറ്റൊന്ന് അവൻ നാളുകൾക്ക് ശേഷം നടക്കുന്ന നിവർത്തീകരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ വചനം കേൾക്കുമ്പോഴും, സ്തോത്രം, ആ പ്രവചനത്തിന് ഒരു ആമേൻ പറയാൻ നമുക്ക് കഴിയണം. അത് ചിലപ്പോൾ ബൈബിൾ ക്ലാസ് ആയിരിക്കും, വീട്ടിലെ സഭായോഗമായിരിക്കും, ഒരു രാത്രി പ്രാർത്ഥനയായിരിക്കും. അവനൊരു പ്രവചനം കേൾക്കുമ്പോൾ, ഒരു വചനം കേൾക്കുമ്പോൾ ആമേൻ എന്ന് പറഞ്ഞ് അതിനെ ഒന്ന് റിസീവ് ചെയ്താൽ അതിനകത്തൊരു സാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രവചനവും ഒരു അടയാളവും ആശ്വാസത്തിൻ്റെ വാക്ക് കേട്ടിട്ടും ആഹാസിനെന്താ? വിശ്വാസം പോരാ, വിശ്വാസക്കുറവാ. അപ്പോൾ ആഹാസിനോട് 9-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഈ യെശയ്യാവ് ഒരു ബുദ്ധി ഉപദേശം കൊടുക്കുന്നുണ്ട്. ആ വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. അതൊന്നും നമുക്ക്, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസമില്ല. സ്തോത്രം. അപ്പൊ ആഹാസ് എന്താ ചെയ്തെന്നറിയാമോ? ആഹാസിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇത്ര കൃത്യമായിട്ട് യെശയ്യാവ് വന്ന് ആലോചന പറഞ്ഞിട്ടും അടയാളം അടക്കം കാര്യങ്ങൾ പറഞ്ഞിട്ടും യെശയ്യാവിന് എന്തില്ല? വിശ്വാസമില്ല. അതുകൊണ്ട് ഈ ആഹാസിന് അപ്പോൾ യെശയ്യാവ് പറയാ, നിനക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. ആഹാസിന്റെ ചരിത്രത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് 2 ദിനവൃത്താന്തം 28-ലാണ്. ഈ 7-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നില്ല യെശയ്യാവ്. പക്ഷെ 2 ദിനവൃത്താന്തം 28 അതിൽ 28:16 ഇങ്ങനെ എഴുതിയിരിക്കുക, ആ കാലത്ത് ആഹാസ് രാജാവ് തന്നെ സഹായിക്കേണ്ടതിന് അശൂർ രാജാക്കന്മാരുടെ അടുക്കൽ ആളയച്ചു. കണ്ടോ, ദൈവം സഹായിക്കാന്ന് പറഞ്ഞിട്ടും ഈ ആഹാസ് എന്ത് ചെയ്തു? അശൂർ രാജാവിൻ്റെ അടുക്കൽ സഹായത്തിന് വേണ്ടി ആളയക്കുക. വളരെ സങ്കടപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ആഹാസിൽ ലൈഫിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. 2 ദിനവൃത്താന്തം 28-22 എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ആഹാസ് രാജാവ് തന്റെ കഷ്ടകാലത്തോടു കൂടിയും യഹോവയുടെ അധികം ദ്രോഹം ചെയ്തു. നോക്കിക്കേ, കഷ്ടകാലത്ത് ദൈവത്തോട് അടുത്തു വരേണ്ടതാണ്. പക്ഷെ ഈ ആഹാസ് കഷ്ടകാലത്തു കൂടി യഹോവയോട് എന്ത് ചെയ്തു? ദ്രോഹം ചെയ്തു. ദൈവം സഹായിക്കാം, ആലോചന പറഞ്ഞു, അടയാളം പറഞ്ഞു, പക്ഷേ ദൈവത്തെ അനുസരിക്കാൻ മടി കാണിച്ച് അശൂരിൻ്റെ തണലിൽ അഭയം തേടുന്ന ഒരാഹാസിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ വായിച്ച 7-ാം അധ്യായം 18-20 വാക്യങ്ങളിലൊക്കെ അന്നാളിൽ യഹോവ മിസ്രൈമിലെ നദികളുടെ അറ്റത്ത് നിന്ന് കൊതുകിനെയും അശൂർ ദേശത്ത് നിന്ന് തേനീച്ചയും ചൂളം കുത്തി വിളിക്കും. 20-ാം വാക്യത്തിൽ ഇങ്ങനെ, അന്നാളിൽ കർത്താവ് നദിക്കക്കരെ നിന്ന് കൂലിക്ക് വാങ്ങിയ ക്ഷൗരക്കത്തി കൊണ്ട് അശൂർ രാജാവിനെ കൊണ്ട് തന്നെ തലയും കാലും ക്ഷൗരം ചെയ്യും, അത് താടിയും കൂടെ നീക്കും. സ്തോത്രം. എന്താ? അശൂരിനെയും ബാബിലോണിനെയും ഒക്കെ ഉപയോഗിച്ച്, ക്ഷൗരക്കത്തി ഉപയോഗിച്ച് തല അത് ക്ഷൗരം ചെയ്ത് വടിച്ചു കളയുന്നത് പോലെ ഒരു ശൂന്യത വരുത്തും, ഒരു നാശം വരുത്തുമെന്ന് ഇവിടെ ഈ യഹൂദയോട് പ്രവചനം പറയുക. പ്രിയപ്പെട്ടവരെ, ഈ 7-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില പാഠങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൂടെ വേഗത്തിലൊന്ന് ഓർപ്പിച്ച് നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കണ്ടു, ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ യെശയ്യാവിനെ പറഞ്ഞു വിട്ട് യെശയ്യാവിലൂടെ ശക്തമായിരിക്കുന്ന ദൂത് ഒരു മുന്നറിയിപ്പ്, ഒരു ആലോചന കൊടുക്കുന്നുണ്ട്. അത് 7-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലാണ്. വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസമില്ല, വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസമില്ല. ഒരു സ്ഥിരവാസം വേണോ? ഒരു വിടുതൽ വേണോ? വിശ്വാസം നമുക്ക് ആവശ്യമാണ്. എന്നാൽ വിശ്വാസം ഇല്ലെങ്കിൽ സ്ഥിരവാസം ഇല്ല എന്ന് പറയുമ്പോൾ അതിനൊരു മറു സൈഡുണ്ട്. അത് മറ്റൊന്നുമല്ല, വിശ്വാസമുണ്ടെങ്കിൽ സ്ഥിരവാസമുണ്ട്. വിശ്വാസമുണ്ടെങ്കിൽ സ്ഥിരവാസമുണ്ട്. നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്? ഒരു മൂന്നാല് കാര്യം വേഗത്തിലൊന്ന് ഉറപ്പിച്ച് നമ്മൾ മുഴങ്കാൽ മടക്കി. എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ആരിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? റോമാലേഖനം 4-ാം അധ്യായം 24-25 വാക്യങ്ങൾ വായിക്കാം ഫാസ്റ്റേ. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനെ ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്ക് കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ. അപ്പൊ ഇവിടെ പറയാണ്, നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ. ആരാ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത്? പിതാവായ ദൈവമാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത്. അപ്പം പിതാവായ ദൈവത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, ആരിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 19-ന്റെ 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്ര കഴിപ്പിച്ചത്, തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന്. തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം. സ്തോത്രം. പിതാവായ ദൈവത്തിൽ മാത്രം വിശ്വസിച്ചാൽ പോരാ, യേശുവിൽ, അതായത് പുത്രനിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. പിന്നെ ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അപ്പോസ്തല പ്രവൃത്തി 18-ന്റെ 8 കൂടെ ഒന്ന് വായിച്ചിട്ടാ. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്തിയിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ചു. സ്തോത്രം. അപ്പൊ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കണം, കർത്താവായ പുത്രനിൽ യേശുവിൽ വിശ്വസിക്കണം, വചനത്തിൽ വിശ്വസിക്കണം. ഒന്നും കൂടെ ഉണ്ട്, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ ഫാസ്റ്റേ? കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. അവിടെ നമുക്ക് കാണാം, പിതാവായ ദൈവത്തിൽ വിശ്വസിക്കണം, പുത്രനിൽ വിശ്വസിക്കണം, വചനത്തിൽ വിശ്വസിക്കണം. അവിടെ എന്താണ് വിശ്വസിക്കുന്നത്? ജ്ഞാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ. ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കണം. സ്തോത്രം. അപ്പൊ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കണം, പുത്രനായ യേശുവിൽ വിശ്വസിക്കണം, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കണം, പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ നമുക്ക് സ്ഥിരവാസം ഉണ്ടാകും. ഒറ്റ ഒരു വാക്യം കൂടെ വായിച്ച് നമ്മൾ മുഴങ്കാൽ മടക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 16-ാം അധ്യായം 5-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 16-ന്റെ 5-ാമത്തെ വാക്യം. 16-ന്റെ 5. അങ്ങനെ ദയയാൽ സിംഹാസനം സ്ഥിരമായി വരും. അങ്ങനെ ദയയാൽ സിംഹാസനം സ്ഥിരമായിട്ട് വരും. അപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസമുണ്ടെങ്കിൽ സ്ഥിരവാസമുണ്ടാകുമെന്നാണ് പറഞ്ഞത്. നമ്മൾ വിശ്വസിച്ചാൽ ചിലതൊക്കെ സ്ഥിരമായിട്ട്, ചില സിംഹാസനങ്ങൾ സ്ഥിരമായിട്ട് മാറും. നിന്റെ ദേശത്ത് നിന്നെ പാർപ്പിക്കത്തില്ലെന്ന്, നിന്റെ ഭവനത്തിൽ നിന്നെ നിർത്തത്തില്ലെന്ന് പറഞ്ഞ വാദിച്ച് അവൻ വരുന്ന ശക്തികളുടെ അവൻ മുമ്പിൽ ഭയപ്പെട്ടു പോകാതെ, അവൻ മറ്റുള്ളവരുമായി സഖ്യതയ്ക്ക് പോകാതെ വിശ്വസിക്കാൻ തയ്യാറാണോ? ചിലതൊക്കെ സ്ഥിരമായിട്ട് വരും. നമുക്ക് മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ ഒരുപക്ഷെ അവൻ എത്ര ഉയർന്ന രാജകീയ കൂട്ടുകെട്ടാണ് നിനക്കെതിരെ വരുന്നതെങ്കിലും, ആമേൻ, അത് അന്യായമായ കൂട്ടുകെട്ടാണോ? നിനക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുമോ? എന്ന് പറഞ്ഞാൽ, ആമേൻ, നീ എത്ര ബലഹീനനാണെങ്കിലും ഉയരത്തിലുള്ള രാജാവുമായിട്ടൊരു കൂട്ടുകെട്ട് നിനക്കുണ്ടെങ്കിൽ, ആമേൻ, നിന്നെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല, നിന്നെ ആമേൻ സ്ഥിരമാക്കത്തില്ലെന്ന് പറയുന്നവരെ ദേശത്തു നിന്ന് ഓടിക്കും. അവൻ നിന്നെ സ്ഥിരപ്പെടുത്തും. വിശ്വാസമുണ്ടെങ്കിൽ സ്ഥിരവാസമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളങ്ങ് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുകയാണ് കർത്താവേ. ആമേൻ, അവൻ ശത്രുക്കൾ അവൻ ശക്തമായ കൂട്ടുകെട്ടുകൾക്കുണ്ടാക്കി. അവൻ തകർത്ത് കളയുവാൻ ആഹാസിനെതിരെ വന്നപ്പോൾ, യഹൂദയ്ക്കെതിരെ വന്നപ്പോൾ, അവൻ പ്രവാചകനിലൂടെ ആലോചന അറിയിച്ചു. നീ ഭയപ്പെടേണ്ട, അവൻ നീ ഭ്രമിച്ചു നോക്കണ്ട, അവൻ ദൈവം നിൻ്റെ കൂടെയുണ്ട്, അവൻ നിനക്കെതിരെ വരുന്നത് വെറും മുറുക്കൊള്ളികളാണെന്ന് പറഞ്ഞു. പക്ഷേ ആഹാസിനത് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ അവൻ അയൽ രാജ്യമായ അവൻ അസീറിയുമായിട്ട് അശൂരുമായിട്ട് സഖ്യതയ്ക്ക് പോയി. കർത്താവേ, അവൻ ഈ വചനങ്ങൾ ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുകയാണല്ലോ. ശത്രു ഞങ്ങൾക്കെതിരെ കടന്നു വരുമ്പോൾ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാൻ, ദൈവത്തിൽ വിശ്വസിക്കുവാൻ, പുത്രനിൽ വിശ്വസിക്കുവാൻ, വചനത്തിൽ വിശ്വസിക്കുവാൻ, പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കാനുള്ള ദൈവകൃപ കർത്താവ് ഞങ്ങൾക്ക് തരുമാറാകണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ വിശ്വാസത്തെ കർത്താവ് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് ജന്മദിന വിഭാഗവാർഷ്യമുള്ളവരുടെ പേരുകൾ വായിക്കുന്നതായിരിക്കും. ഡാൽവിസ്, ജോൺ, സോഫി, ബേസിൽ, കുഞ്ഞുമോൾ ഡേവിഡ്, ജൂബിൻ, റെനി തോമസ്, ഷാലു മേരി ജോസഫ്, ജോഷുവ, സുജാത കുമാരി, ജിൻസു, ബയൂല, ജോസി, പ്രൊഫസർ ടി സി കോശി, സൂസമ്മ, എബി, ജോയൽ ജോൺസൺ, ക്രിസ്റ്റി ജേക്കബ്, ബെറ്റ്സി, അലൻ ദിലീപ്, രജനി സിറിൽ, ജോബി, ഗോർഡോൺ മാത്യു, ഫ്രാൻസിസ്, ആഷേർ, അലൻ, അക്സ, റോഷ്മിൻ ജസ്റ്റിൻ, ജേക്കബ് മാത്യു, റയാൻ, സാറമ ജോയ്, ടിഫാനി, രൂത്ത്, വിജയകുമാരി, രമണി, ധന്യ, എൽസ ഈപ്പൻ, വത്സമ്മ, ഹന്ന, മേരി, അനിൽ, ഷിൻഡ ജോയ്, ശോഭ, ബിനു സ്റ്റീഫൻ, എസ് എസ് ജിൻസി, ബിനു സ്റ്റീഫൻ, ശോഭ ഡാനി, സാലി ഫിലിപ്പ്, ലിബിൻ മാത്യു, ലിജിൻ ജോർജ്, മേരി ജോസഫ്, മിഥല്ല, ലെനിക, ഗ്രേസ്, ജോസ്, ബയൂല, എലീഷ, ജെമിനി, സിബെയിൻ എം എസ്, നെൽസൺ ജോർജ്, സാം ആറ്റിങ്ങൽ, എൽസ, എലിസബത്ത് മാത്യു, കെസിയ മോൾ എന്നിവരുടെ ബർത്ത്ഡേ ആണ്. ജോഷുവ, സജി ആൻഡ് ലിസി ജോഷുവ, എം എ സ്റ്റീഫൻ ആൻഡ് മിനി സ്റ്റീഫൻ, സാറമ തോമസ് ആൻഡ് തോമസ് ജോർജ്, സാറമ കെ ബാബു ആൻഡ് ബാബു, സി ടി മാത്യു ആൻഡ് തങ്കമ്മ, എൻ ജെ എബ്രഹാം ആൻഡ് അന്നമ്മ എബ്രഹാം, കെസിയ വിൽസൺ ആൻഡ് ബിബിൻ, ഷൈനി മാത്യു ആൻഡ് ബിബിൻ, ബാബു ജോൺ, പി പി തോമസ് ആൻഡ് മറിയമ്മ തോമസ്, ജോൺസൺ എ ജോൺ ആൻഡ് ടെസ്സി ജോൺസൺ, ബിഷപ്പ് കെ വർഗീസ് ആൻഡ് എലിക്കുട്ടി, ഷാൽബിൻ, എൽദോ ആൻഡ് സ്നേഹ, മോളമ്മ ആൻഡ് എബ്രഹാം, സുനിൽ ആൻഡ് സീമ, മറിയമ്മ ആൻഡ് ജ്ഞാന ദാസ് ജേക്കബ്, ലവിൻ എബ്രഹാം ആൻഡ് കാതറിൻ, പി വി കുര്യാക്കോസ് ആൻഡ് ചിന്നമ്മ, വിക്ടോറിയ ആൻഡ് വർഗീസ്, സെലിൻ തോമസ് കുട്ടി ആൻഡ് തോമസ് കുട്ടി, ലിജി, സാജൻ ആൻഡ് സാജൻ എബ്രഹാം, മിനു ആൻഡ് ജോയി, മോളി, സജി ആൻഡ് സജി ജോർജ്, റജി, രാജു ആൻഡ് ലൂസി റജി, ബയൂല ആൻഡ് ഷിനു, പ്രിയങ്ക തോമസ് ആൻഡ് ജിനു ജോൺ, തോമസ് ആൻഡ് ഗ്രേസി തോമസ്, റജി, റജി പി ജോൺ ആൻഡ് ജെസ്സി റജി എന്നിവരുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. ജന്മദിനവും വിവാഹ വാർഷികവുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. പുതുവർഷം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും വർഷമായി തീരട്ടെ. ഇപ്പോൾ കൊയറ് നിങ്ങൾക്ക് വേണ്ടി ഒരു ആശീഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാരി, വൻമഴത്താ ദൈവമേ. ചില അറിയിപ്പുകൾ ഓർപ്പിക്കുകയാണ്. ഇന്നത്തെ വായിക്കേണ്ട വചനഭാഗം 1 രാജാക്കന്മാരുടെ പുസ്തകം 22:37 മുതൽ 22:53 വരെ, 2 രാജാക്കന്മാർ 1:1 മുതൽ 4:28 വരെയുള്ള വചനഭാഗങ്ങളാണ്. ഏപ്രിൽ മാസം മുഴുവനും നമുക്ക് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6:30 വരെ മന്ത് ഓഫ് പ്രെയർ എന്ന ക്യാപ്ഷനിൽ ശുശ്രൂഷകളിലൂടെ നടക്കുന്നു. 360 മണിക്കൂർ പ്രാർത്ഥന ഏപ്രിൽ മാസം 30 വരെ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ പൗർഷൻ പ്രെയർ ചേംബറിൽ നടക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ നിയോഗമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ന് പങ്കുചേരാവുന്നതാണ്. ഈ ഏപ്രിൽ മാസം 19-ാം തീയതി, അതായത് നാളെ, നമുക്ക് മുഴുരാത്രി പ്രാർത്ഥനയാണ്. രാത്രി 9:30 മുതൽ രാവിലെ 5:30 വരെ ആ ശുശ്രൂഷകൾ നടക്കുന്നു. 7 ദിവസം ഉപവാസ പ്രാർത്ഥന ഏപ്രിൽ 22 മുതൽ 28 വരെ രാവിലെ 10 മണിക്കും 6:30 ഇവിടെ ശുശ്രൂഷകൾ നടക്കുന്നു. AYP 2024 എറൈസ് യങ് പീപ്പിൾ യൂത്ത് കോൺഫറൻസ്, പവർവിഷൻ്റെ യൂത്ത് കോൺഫറൻസ് മെയ് 6, 7, 8 തീയതികളിൽ ഇവിടെ വെച്ച് നടക്കുകയാണ്. ഏപ്രിൽ 20-ന് മുൻപാകെ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന്, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ പവർവിഷൻ്റെ ജീസസ് ലാംപ് ഫെസ്റ്റ് മെയ് 13, 14, 15 തീയതികളിൽ 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള പ്രായമുള്ളവർക്ക് അതിൽ പങ്കുചേരാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങൾ ബന്ധപ്പെടേണ്ടതാണെന്ന് ഓർപ്പിക്കുന്നു. ആമേൻ. ഈ ശുശ്രൂഷകളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഇന്ന് ജന്മദിനവും വിവാഹവാർഷികമുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓർപ്പിച്ച് ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന വലിയേറിയ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച സ്വർഗീയ ചിന്തകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവിക ആലോചനകൾ കേട്ടിട്ടും വിശ്വസിക്കുവാൻ കഴിയാതെ പോയ രാഹാസിൻ്റെ ജീവിതത്തിൽ ആ രാജ്യത്തിന് വന്ന വലിയ അപജയങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കുവാനിടയായി. വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവും ഇല്ല എന്ന് കേൾക്കുവാനിടയായി. ഏറ്റവും ഒടുവിൽ വിശ്വാസമുണ്ടെങ്കിൽ സ്ഥിരവാസമുണ്ടെന്നുള്ള ആഴമായ ചിന്തകളും ഞങ്ങൾക്ക് ഗ്രഹിക്കുവാനിടയായി. പിതാവായ ദൈവത്തിലും പുത്രനായ ക്രിസ്തുവിലും ദൈവത്തിൻ്റെ വചനത്തിലും അങ്ങയുടെ ഉയർപ്പിൻ്റെ ശക്തിയിലും വിശ്വാസമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഉറപ്പിക്കുകയില്ല എന്ന് വാദിക്കുന്ന എല്ലാ ശത്രുശക്തികളുടെ മുമ്പിലും ഞങ്ങളെ സ്ഥിരമായി ഉറപ്പിച്ചു നിർത്തുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ആഴമായ വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുന്നേറുവാൻ ദൈവം സഹായിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ചിന്തകൾ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ വാത്സല്യ ജനത്തിന് കൈമാറുവാൻ അഭിഷക്തദാസനെ ബലപ്പെടുത്തിനായി സ്തോത്രം. ജന്മദിനമുള്ളവരെ ഓർക്കുന്നു. വിവാഹ വാർഷികമുള്ളവരെ ഞങ്ങൾ ഇന്ന് പകൽക്കാലം അങ്ങയുടെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന വിഷയങ്ങൾ എഴുതി അറിയിച്ച പ്രിയമുള്ളവരെ ഓർക്കുന്നു. വലിയ വിടുതൽ നിന്റെ ജനത്തിന് മേൽ ദൈവം ചെയ്യണമേ. ഇന്നത്തെ ദിവസം നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളും ദൈവം ആദരിക്കണമേ. തിരുമഹത്വം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവികമായ സമാധാനം നാം ഏവരോടും ഓർത്തു പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോട് കൂടിയും കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവോളം ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.